മലനിരകളുള്ള ഈ ഗ്രീക്ക് ഗ്രാമത്തിലെ ഒരു മേഘാവൃതമായ പ്രഭാതത്തിലെ ദൃശ്യമാണിത്. ഈ കടുത്ത മൂടൽമഞ്ഞിൽ തലയുയർത്തി നിൽക്കുന്ന ഈ കൊടുമുടി എണ്ണമറ്റ ഇതിഹാസ കഥകൾക്ക് പ്രചോദനമായിട്ടുണ്ട്. ഇതാണ് അതിപുരാതന പർവ്വതമായ ഒളിമ്പസ് പർവ്വതം. ഒളിമ്പസ് പർവ്വതം എങ്ങനെ ഇതിഹാസമായി മാറിയെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 1000 അടിക്ക് മുകളിൽ ഉയരവും 50-ലധികം കൊടുമുടികളുമുള്ള ഗ്രീസിലെ ഏറ്റവും ഉയർന്ന പർവ്വതമാണ് ഒളിമ്പസ്. ചരിത്രത്തിലുടനീളം ഈ പ്രദേശത്തിന്റെ നിയന്ത്രണത്തിന് വേണ്ടി തമ്മിൽ പോരടിക്കുന്ന വിവിധ സംഘങ്ങൾ നടത്തിയ ഭീകര യുദ്ധങ്ങൾ ഈ പർവ്വതങ്ങളിലാണ് നടന്നത്. എന്നാൽ ഈ കൊടുമുടി ഏറ്റവും പ്രശസ്തമായത് ഗ്രീക്ക് ദേവതകളുടെ വാസസ്ഥലമായാണ്. 3000 വർഷങ്ങൾക്ക് മുൻപ് ഒളിമ്പസ് പർവ്വതത്തിലെ കൊടുമുടിയിൽ ദേവന്മാർക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. ദേവതകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് ദേവനായ സിയൂസിന്റെ ഇടിമിന്നലെങ്ങാനും തലയിൽ പതിച്ചാലോ എന്ന് ഭയന്ന് ആരും തന്നെ പർവ്വതങ്ങളിലേക്ക് പോകാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ 1938 ഈ സ്ഥലം ഗ്രീസിലെ ആദ്യത്തെ ദേശീയോദ്യാനമായി മാറിയതിനു ശേഷം ലോകമെമ്പാടുമുള്ള സാഹസികാന്വേഷികൾക്ക് ഈ പർവ്വത ശിഖരങ്ങളിലേക്കുള്ള യാത്രകൾ കുറച്ചുകൂടി എളുപ്പമായി തീർന്നു. ഒരു ദിവസം നീളുന്ന മലകയറ്റത്തിനു ശേഷം ഈ ഭംഗിയുള്ള കൊടുമുടിയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടി പറന്നു നടക്കുന്നതിനേക്കാൾ രസകരമായ വേറെന്ത് കാര്യമാണ് ഉണ്ടാവുക? ഒളിമ്പസ് പർവ്വതത്തിന്റെ ഐതിഹ്യം പുരാതന ഗ്രീക്ക് സംസ്കാരത്തിനെ വളർത്തിയെടുത്തു. അത് പിൽക്കാലത്ത് ജനാധിപത്യവും തത്വചിന്തയും നാടകവും ലോകത്തിന് സംഭാവന ചെയ്തു. അവർ വാസ്തുശില്പകലയും വൈദ്യശാസ്ത്രവും സംഘടിത കായിക വിനോദങ്ങളും വികസിപ്പിച്ചെടുത്ത് ആധുനിക ജീവിതശൈലിക്ക് അടിത്തറ പാകി. മറ്റേത് സ്ഥലത്തേക്കാളും ലോകത്തിലെ ഏറ്റവും കൂടുതലായി സ്വാധീനിച്ച വളരെ മനോഹരമായ ഈ പ്രദേശം ഇന്ന് സാഹസിക വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലമായി മാറിയിരിക്കുന്നു. സാഹസിക പറക്കൽ കഴിഞ്ഞ് പർവ്വതത്തിന്റെ താഴ്വരയിൽ നിങ്ങൾ കാലുകുത്തുമ്പോൾ എത്തിച്ചേരുന്നത് അതിസുന്ദരമായ സമുദ്രതീര പട്ടണമായ ലിറ്റോകോറയിലാണ്. എന്നാൽ വിനോദസഞ്ചാരികൾക്ക് ഗ്രീക്ക് പുരാണങ്ങളുടെ അനുഭവം ലഭ്യമാകുന്നത് ഗ്രീസിൽ മാത്രമല്ല, 1000കണക്കിന് വർഷങ്ങളായി ഗ്രീക്കുകാർ ഒളിമ്പസ് പർവ്വതത്തിലെ ദേവന്മാരുടെ കഥകൾ പറയുന്നു. എന്നാൽ BC 8-ാം നൂറ്റാണ്ടിൽ ഹോമർ എഴുതിയ ഇലിയാഡ് എന്ന പുസ്തകത്തിലൂടെയാണ് ഈ കഥകൾ ലോക പ്രശസ്തി ആർജിച്ചത്. പുസ്തകത്തിൽ നിരവധി ഐതിഹാസിക സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രാചീന ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ സൈനിക തന്ത്രം നടപ്പിലാക്കിയ സ്ഥലം ഇതിൽപ്പെടും. അത് നടന്നത് ഇന്നത്തെ തുർക്കിയിലാണ്. തുർക്കി ഭൂഖണ്ഡങ്ങൾക്കിടയിലുള്ള ഒരു രാജ്യം, കുറച്ച് യൂറോപ്യൻ, കുറച്ച് ഏഷ്യൻ, കൂടാതെ ഇതിലൊന്നും പെടാത്ത മറ്റൊരു സംസ്കാരം. ഈ രാജ്യത്തിന്റെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്ത് ഏഗൻ കടലിനോട് ചേർന്ന് ജീർണിച്ചുപോയ ഒരു കോട്ടയുണ്ട്. ഇന്നിവിടെ പകുതി മണ്ണിടിഞ്ഞ കൽമതിലുകളും ഉടഞ്ഞുപോയ തൂണുകളും ആളൊഴിഞ്ഞ ആംഫി തിയേറ്ററുമാണ് ഉള്ളത്. ഈ സ്ഥലം കണ്ട നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായി കാണില്ല. ഇത് ലോകപ്രശസ്തമായ ട്രോജൻ യുദ്ധം നടന്ന സ്ഥലമാണ്. എന്നാൽ ഈ യുദ്ധം ഒരു കെട്ടുകഥയാണോ അതോ ഈ സ്ഥലം ചരിത്രപരമായ പ്രാധാന്യമർഹിക്കുന്നോ എന്ന് പരിശോധിക്കുന്നു. ഇലിയാഡിൽ പറയുന്നത് ട്രോജൻ രാജകുമാരനായ പാരീസ് സ്പാർട്ടയിലെ രാജാവായിരുന്ന മെലനസിന്റെ സുന്ദരിയായ ഭാര്യ ഹെലനെ തട്ടിക്കൊണ്ടുവന്നതിലൂടെയാണ് ഈ യുദ്ധം ആരംഭിച്ചതെന്നാണ്. അവരെ കണ്ടെത്താൻ മനോഹരമായ ട്രോയ് നഗരത്തെ നശിപ്പിക്കാനായി രാജാവ് തന്റെ ഗ്രീക്ക് സൈന്യത്തെ കടൽ മാർഗം അയച്ചു. എന്നാൽ ആ യുദ്ധം തുടക്കം കുറിച്ചത് 10 വർഷം നീണ്ട വിനാശകരമായ ഒരു യുദ്ധത്തിലേക്കായിരുന്നു. ആ യുദ്ധം അവസാനിച്ചത് ഇതിഹാസമായി മാറിയ അതിസമ്മർദ്ദവും അതിസാഹസികവുമായ ഒരു സൈനിക തന്ത്രത്തിലൂടെയായിരുന്നു. ട്രോജൻ കോട്ടവാതിലിന് മുന്നിൽ നടന്ന 10 വർഷം നീണ്ട യുദ്ധത്തിനൊടുവിൽ ക്ഷീണിതരായ ഗ്രീക്ക് സൈന്യം അതീവ തന്ത്രപരമായ ആക്രമണ പദ്ധതിക്ക് രൂപം നൽകി. ഗ്രീക്ക് സൈന്യം പിൻവാങ്ങുന്നതുപോലെ അഭിനയിച്ച് ഒരു ഭീമാകാരൻ മരക്കുതിരയെ കോട്ടവാതിലിൽ ഉപേക്ഷിച്ചു. സമ്മാനം കിട്ടിയ മരക്കുതിരയെ പരിശോധിക്കുക പോലും ചെയ്യാതെ ട്രോജന്മാർ മരക്കുതിരയെ കോട്ടയ്ക്കകത്തേക്ക് വലിച്ചു കയറ്റുകയും യുദ്ധവിജയം ആഘോഷിക്കുകയും ചെയ്തു. അന്ന് രാത്രി ട്രോജന്മാർ സുഖനിദ്രയിലാണ്ടപ്പോൾ മരക്കുതിരയിലൊളിച്ചിരുന്ന ഗ്രീക്ക് സൈനികർ പുറത്തേക്കിറങ്ങി നഗരം കീഴടക്കി. ട്രോജൻ യുദ്ധം യഥാർത്ഥത്തിൽ നടന്നിരുന്നോ എന്നത് ഇന്നും ഒരു തർക്കവിഷയമാണ്. എന്നാൽ ഈ യുദ്ധം യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെവിടെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല. തുർക്കിയിലെ ഇസ്താംബുൾ എന്ന ഏറ്റവും പ്രശസ്തമായ പട്ടണത്തിൽ നിന്നും 180 മൈൽ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ തുറമുഖ പട്ടണമായ കാനക്കയിൽ അറിയപ്പെടുന്നത് ഒരു ഭീമാകാരൻ കുതിര അവിടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ്. പട്ടണത്തിൽ നിന്നും കുറച്ചകലെയായി പ്രശസ്ത ട്രോജൻ യുദ്ധത്തിന്റെ ഒരു വലിയ പ്രതീകം അഭിമാനത്തോടെ അവിടെ നിലയുറപ്പിച്ച് സഞ്ചാരികളെ കാത്തിരിക്കുന്നു. വിനോദസഞ്ചാരികൾക്ക് മരക്കുതിരയ്ക്കുള്ളിൽ കയറി ആ പുരാതന യുദ്ധം ഓർമ്മിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്.
സത്യത്തിൽ ട്രോജൻ യുദ്ധം ചരിത്ര സംഭവമായിരുന്നു. 1871 ധനിക സാഹസികനായ ഹെൻറിച്ച് സ്ലിയുമൻ ഈ പ്രദേശത്ത് ഒരു വലിയ തോതിലുള്ള പര്യവേഷണം നടത്തി. ട്രോയ് ഐതിഹ്യവുമായി ഈ സ്ഥലത്തിന് ബന്ധമുണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ പിന്താങ്ങുന്ന ചില പുരാവസ്തുക്കൾ പുറത്തു വന്നു. സ്ലിയുമൻ കരുതിയത് ഈ വഴിയിലൂടെയായിരിക്കും ട്രോജൻ കുതിരയെ വലിച്ചുകൊണ്ടുപോയത് എന്നാണ്. കൂടാതെ ഇതിന് തൊട്ടടുത്ത് നിന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു പെട്ടി നിറയെ മനോഹരമായ കൗതുക വസ്തുക്കളും ലഭിച്ചു. ആ നിധി ലഭിച്ചതിനു ശേഷം അദ്ദേഹം വളരെ ആവേശഭരിതനായിരുന്നു. എന്നാൽ മരിക്കുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹം മനസ്സിലാക്കി തനിക്ക് ലഭിച്ചിരുന്ന ഈ നിധി ട്രോയ് കാലഘട്ടത്തിൽ ഉള്ളതല്ല എന്നും മറിച്ച് 1000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് എന്നും. ഗവേഷകർ ദശാബ്ദങ്ങളോളം ഈ ഭാഗം പര്യവേഷണം നടത്തി. അവർക്ക് ട്രോയ് കാലഘട്ടത്തിൽ നിന്നും കൂടാതെ 9 കാലഘട്ടത്തിലെ അവശേഷിപ്പുകൾ ലഭിച്ചു. ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഈ പ്രദേശം ഒരു കാലചക്രത്തിന്റെ അവശേഷിപ്പ് പോലെയാണെന്നാണ്. കാരണം ഇവിടെ 6000 വർഷം പഴക്കമുള്ളതും 4000 വർഷം പഴക്കമുള്ളതും 3000 വർഷം പഴക്കമുള്ളതുമായ പുരാതന അവശിഷ്ടങ്ങൾ ഗവേഷകർ കണ്ടെത്തി. BC 1250 കാലഘട്ടത്തിലെ കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങളും ചിതറിത്തെറിച്ച അസ്ഥികൂടങ്ങളും ലഭിച്ചു. അതിനാൽ തന്നെ ഗവേഷകരുടെ അഭിപ്രായത്തിൽ ട്രോയ് നഗരം തീപിടുത്തങ്ങളും ഭൂകമ്പങ്ങളും യുദ്ധങ്ങളുമായി നശിക്കപ്പെട്ടു എന്നും അതിനുശേഷം ഉപേക്ഷിക്കപ്പെട്ടു എന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. പടിഞ്ഞാറൻ തുർക്കിയിലെ പഴയ യുദ്ധവീരന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്കയിലേക്ക് പോകാം. അത് പുരാതന കാലത്ത് ലൈസിയൻസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. പുരാണങ്ങളിൽ പറയുന്നത് ലൈസിയൻസ് ട്രോയിയുടെ സഖ്യകക്ഷികളായിരുന്നു എന്നാണ്. പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായത്തിൽ ലൈസിയൻസ് യഥാർത്ഥത്തിൽ ഉള്ളവരായിരുന്നു. ചുണ്ണാമ്പ് പാറക്കെട്ടുകളിൽ അതിവിദഗ്ധമായ ശില്പചാരുതയോടെ നിർമ്മിച്ചിരിക്കുന്ന ശവക്കല്ലറകൾ ലൈസിയൻസ് യഥാർത്ഥത്തിൽ ഉള്ളവരായിരുന്നു എന്നതിന് തെളിവ് ലഭിച്ചു. ലൈസിയൻസിന്റെ വിശ്വാസപ്രകാരം പക്ഷികൾ ഈ ശവക്കല്ലറകളിൽ വന്ന് മരിച്ചവരെ കണ്ടെത്തുമെന്നും അതിനുശേഷം മരണാനന്തര ജീവിതത്തിലേക്ക് നയിക്കുമെന്നുമായിരുന്നു. ഐതിഹ്യങ്ങൾ പറയുന്നത് ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന പുരാതന ലൈസിയൻസ് ഈ ആഴമേറിയ മലയിടുക്കുകൾ അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള പ്രതിരോധമായി ഉപയോഗിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഇടുങ്ങിയ പാറക്കെട്ടുകൾ നിറഞ്ഞ ഈ മലയിടുക്കുകൾ ദുർഘടമാണ്. 1000ലധികം വർഷങ്ങളടുത്ത് ഈ നദി കൊത്തിയെടുത്ത സാക്ലിക്കേറ്റ് മലയിടുക്കിന് 11 മൈൽ നീളവും 1000 അടി താഴ്ചയുമുണ്ട്. തുർക്കിയിലെ ഇന്നത്തെ ഭൂപ്രകൃതി ഹോമറിന്റെ കഥകളിലേതുപോലെ ഐതിഹാസികം തന്നെയാണ്. ട്രോയ്, ഗ്രീസിലെ ഒളിമ്പസ് പർവ്വതം എന്നീ സ്ഥലങ്ങളെല്ലാം ഇതിഹാസങ്ങളിലെ മിന്നിത്തിളങ്ങുന്ന അധ്യായങ്ങളായിരുന്നു. അവ കാലചക്രങ്ങളിലൂടെ 1000കണക്കിന് വർഷങ്ങൾ പിന്നിട്ടുവന്നെങ്കിലും ഇന്നും തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.